ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും തന്നെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് മസാല കോണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ രണ്ട് വെറൈറ്റി രീതിയിൽ മസാല കോണ് റെഡിയാക്കുന്നതാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് രണ്ട് കോൺ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തുള്ള കവറിങ്ങൊക്കെ കളഞ്ഞ് നമുക്ക് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളവും ഉപ്പും ചേർക്കാൻ മറക്കരുത്. അതും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. കുക്കർ യൂസ് ചെയ്തിട്ട് നമ്മൾ വേവിച്ചെടുക്കുന്ന സമയത്ത് രണ്ട് വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യണം. കോണ് കുക്കാവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള മസാല മിക്സ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും, പിന്നെ നമുക്ക് ലെമൺ ജ്യൂസുമാണ് വേണ്ടത്. കോണ് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാലകളൊക്കെ മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മസാല കോൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ ചേർക്കുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് താഴെ കമൻ്റ് അറിയിക്കുക. ഇനി നമ്മൾ ലെമൺ ജ്യൂസ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ ഈസി ആൻഡ് സ്പൈസി ആയിട്ടുള്ള മസാല കോണ് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതും കൂടെ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് കോൺ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചീസ് ആഡ് ചെയ്തിട്ട് ഒന്ന് മെൽട്ട് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിലിട്ട് ചെറുങ്ങനെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇനി നമ്മൾ സെർവ് ചെയ്യുന്ന പാത്രത്തിലോട്ട് കോൺ ഇട്ട് കൊടുക്കാം. ചീസ് മാത്രം ആഡ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്, നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാവും. പക്ഷേ ഞാനിതിലേക്ക് ചില്ലി ഫ്ലേക്സും അതേപോലെ തന്നെ പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. രണ്ടും നല്ല എരിവുള്ളതാണ്. അപ്പോൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, അധികം കൂടിപ്പോവാൻ പാടില്ല, നല്ല എരിവുണ്ടാവും. നമ്മൾ സാധാരണ ഷോപ്പിംഗ് മാളിലൊക്കെ പോകുമ്പോഴാണ് കോണ് വാങ്ങിച്ച് കഴിക്കാറുള്ളത്. വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുന്നത് കുറവാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ കണ്ടിട്ട് റെസിപ്പിയൊക്കെ ഇഷ്ടമായിരുന്നെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് കോൺ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്ന സമയത്ത്. വളരെ പെട്ടെന്ന് തന്നെ ഈ രണ്ട് വെറൈറ്റി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഓരോന്ന് ട്രൈ ചെയ്യുക, താഴെ കമൻ്റ് അറിയിക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.